സഖാക്കളെ, ലോകമൊട്ടാകെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ മാറണ്ടേ? വേണ്ടേ? പണ്ട് നായനാറും VS താമസിച്ച വീട്ടിലാണ് ഞാനും ഇപ്പം താമസിക്കുന്നത്. അന്ന് അവിടെ ലിഫ്റ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ ലിഫ്റ്റ് ഉണ്ടാക്കി. 28 ലക്ഷം രൂപ ചെലവ്. നീന്തൽക്കുളം, ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം കണ്ടിട്ടുണ്ടാ. 48 ലക്ഷം അതിന്റെ അറ്റകുറ്റപ്പണിക്ക്. പിന്നെ പശുത്തൊഴുത്തിന് 36 ലക്ഷം രൂപ ചെലവാക്കിയ വേറെ ഏത് മുഖ്യമന്ത്രിയാ ഈ കേരളം ഭരിച്ചത്? പശുക്കള് കൃത്യമായിട്ട് പാലുയർത്താൻ വേണ്ടി മ്യൂസിക് സിസ്റ്റം നടപ്പിലാക്കിയത് ആരാണോ? ഈ ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാൻ പോരാളി ഷാജിമാർക്ക് 54 ലക്ഷം രൂപ എന്താ ചെലവില്ലേ? അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. തോന്നുമ്പോ ഞാൻ പോവും, തിരിച്ചു വരുമ്പോ ബിരിയാണി ചെമ്പും ഉണ്ടാവും. സർ, ഇത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഷുഹൈബിന്റെയും കേസ് CBIക്ക് വിടാതിരിക്കാൻ വേണ്ടി വക്കീലിന് കൊടുത്തത്, 2.5 കോടി. അത് മാത്രല്ല സഖാവേ, ഏറ്റവും വലിയ നികുതി ഭാരം തന്നതും സഖാവിന്റെ ഭരണ. വൈദ്യുതി, വെള്ളക്കരം, ഇന്ധനവില, വീട്ടു നികുതി, ഭൂനികുതി, ഈ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയില് ഊരിപ്പിടിച്ച വാളുമായിട്ട്. റിഹേഴ്സൽ മതി, ഹെലികോപ്റ്റർ വന്നു. സർ, അത് നമ്മുടെ ഹെലികോപ്റ്റർ അല്ല. പിന്നെ ഞാനും ഇതൊന്ന് താഴെയിടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ജി. എന്നിട്ട് വേണം ഒന്ന് ചോദിക്കാൻ. കൊച്ചു കള്ളൻ ലാവ്ലിൻ കേസ് മാറ്റി വെച്ചത് എത്ര തവണയാ? അത് 30-ലധികം തവണ. അത് മാത്രമല്ല പ്രതിഷ്ഠാജി, എന്റെ മോള് മാസപ്പടി വാങ്ങിയതിന് തെളിവ് ലഭിച്ചിട്ടുകൂടി ഒന്ന് മൊഴിയെടുക്കാൻ പോലും ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. പിന്നെ ഇവിടെ നിന്നുള്ള ശല്യം, ഏതു നേരം നോക്കിയാലും എന്റെ പിന്നാലെയാ ED, CBI, ഇൻകം ടാക്സ്. ഓ മടുത്തു. ഡോണ്ട് വറി മിസ്റ്റർ കാർണപുതൻ, താങ്കളെ നാം ഒന്നും ചെയ്യില്ല. അത് എനിക്കറിയില്ലേ ജി, അത് തന്നെയല്ലേ നമ്മൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. പണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞത് നിങ്ങളാണ്. ഇന്ന് ഞങ്ങളുടെ ആവശ്യവും അത് തന്നെ. ഒരു ബാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. കേരളത്തിലെ ജനങ്ങൾക്കത് ബോധ്യമാകുന്നുണ്ട് സഖാവേ. ക്വിറ്റ് ഇന്ത്യ എന്ന മഹാത്മാഗാന്ധിയുടെ സമരാഹ്വാനത്തെ തള്ളിപ്പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളുടെ പിൻഗാമികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ വളമിട്ടതും വെള്ളമൊഴിച്ചു കൊടുത്തതും നിങ്ങളാണ് സഖാക്കൾ. ശാന്തി, ശാന്തി, ശാന്തി. ഒരു മതേതര രാജ്യത്തിന്റെ കണക്കിലാണ് നിങ്ങൾ കത്തിവെച്ചത്. വർഗീയതയുടെ ദുർഗന്ധം വമിക്കുന്നതാണ് നിങ്ങളുടെ ശാന്തി മന്ത്രങ്ങൾ. കലാലയമുറ്റങ്ങൾ പോലും അക്രമ രാഷ്ട്രീയത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പുകളാക്കുന്ന ഭരണം, കൊലയാളികളെ സംരക്ഷിക്കുന്ന ഭരണം, അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടി അന്നമൂട്ടുന്ന കർഷകന്റെ അന്നനാളത്തിലേക്ക് വെടിയുതിർക്കുന്ന ഭരണം. നിങ്ങളൊരു ഭരണാധികാരിയല്ല, കുട്ടിക്കുരുങ്ങുകളെ കൊണ്ട് ചുടുചോറ് മാന്തിച്ച് രസിക്കുന്ന നിഷാദൻ. ഈ നിഷാദന്മാർക്ക് വേണ്ടി പൊട്ടിച്ചുതറി മരിച്ച യുവാക്കളുടെ അമ്മമാരുടെ കണ്ണീര് വീണ നിരക്കൊക്കെ പൊള്ളും.